दीनबंधो जगत्पते उपेश गोपिकाकांदा राधाकांदा नमोस्तुते सप्तकांचन गौरांगी राधे वृंदावनेश्वरी शुभानुसुते देवी प्रणमामि हरिप्रिये वांछाकल्पतरुभ्यश्च कृपा सिंधुभ्यः एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। श्री कृष्ण चैतन्य प्रभो नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद हरे कृष्ण 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 हरे 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 राम 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 हरे हरे मुखं करोति वाचालं पंगुं लंघयते गिरिं यत्कृपातमघं वंदे परमानंदमाधवं नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरये ओम तत्सत् हरे कृष्ण। वीണ്ടും സ്വാഗതം ഇവിടെ നിന്ന് ശ്യാമസ്മിത ദേവിദാസി മാതാജി ഹരേ കൃഷ്ണ। കുട്ടികളുണ്ടോ അവിടെ? ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ബിരാജി ഹരേ കൃഷ്ണ സിമി മാതാജി ഹരേ കൃഷ്ണ സുധീർ പ്രഭു ഹരേ കൃഷ്ണ ജയരാധ മാധവ സിമി മാതാജി ഹരേ കൃഷ്ണ മലയുണ്ടോ? ജയകുഞ്ച ബിഹാരി ജയ ഗോപിചന വല്ലഭ ജയ ഗിരിവരധാരി ജയ ഗിരിവരധാരി ജയ ഗോപിചന വല്ലഭ ജയ ഗിരിവരധാരി ജയ ഗിരിവരധാരി യശോദനന്ദന വ്രജ ജനരഞ്ജന യശോദനന്ദന വ്രജ ജനരഞ്ജന യമുന തീര വനചാരി യമുന തീര വനചാരി ജയ രാധ മാധവ ജയ കുഞ്ച ബിഹാരി ജയ രാധ മാധവ ജയ കുഞ്ച ബിഹാരി ഹരി കൃഷ്ണ 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 ഹരി ഹരി ഹരേ രാമ 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 ഹരി ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ നമ്മള് ശ്രീമദ് ഭഗവത്ഗീതയുടെ ഏറ്റവും ജുഗുപ്സാവഹമായ ഭഗവാന്റെ വാക്കുകളിലൂടെയാണ് നമ്മൾ പോകുന്നത്। അതീന്ദ്രിയ ജ്ഞാനം, ഇന്ദ്രിയങ്ങൾക്കുപരിയായിട്ടുള്ള ജ്ഞാനം ഭഗവാൻ അർജുനന് ഉപദേശിച്ചു കൊടുക്കുകയാണ്। അപ്പോൾ അർജുനനോട് ഭഗവാൻ പറഞ്ഞു, ഇത് ഞാൻ നിനക്കല്ല ഞാൻ ആദ്യമായിട്ട് പറഞ്ഞു തന്നത്। ഈ വലിയ രഹസ്യമായ ജ്ഞാനം, ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പ്, പ്രപഞ്ചത്തിന്റെ സൃഷ്ടി ഉറവിടം, ഓരോ ജീവവർഗങ്ങളുടെയും പ്രത്യേകിച്ച് മനുഷ്യ സമൂഹത്തിന്റെ കുലധർമ്മം, ഇതെല്ലാം ഞാൻ ആദ്യമായിട്ട് പറഞ്ഞു കൊടുത്തത് സൂര്യദേവനായ വിവസ്വാനാണ്। അത് കാലക്രമേണ ആ ഗുരുശിഷ്യ പരമ്പരയ്ക്ക് ബ്രേക്ക് വന്നിട്ട് അത് നഷ്ടപ്പെട്ടു പോയപ്പോൾ വീണ്ടും ഇത് ഞാൻ ഒരു ജനതയുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കാൻ ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു അർജുന എന്ന് പറഞ്ഞു। അതിന്റെ കാര്യവും പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് അർജുനനെ തെരഞ്ഞെടുത്തത്। അപ്പം എത്ര ആയിരം വർഷങ്ങൾക്ക് മുമ്പാണ് ആദ്യമായിട്ട് ഭഗവാൻ ഭഗവത്ഗീത ഉപദേശിച്ചത്, ഈ ഫിലോസഫി ഉപദേശിച്ചത് എത്ര വർഷം മുമ്പിട്ടാണ് വീരാജി? എത്ര വർഷം മുമ്പിട്ടാണ്? ആദ്യത്തെ ശ്ലോകത്തില് ശീല പ്രഭുപാദരുടെ ഭാവാർത്ഥത്തില് പറയുന്നു, അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് ആദ്യമായിട്ട് സൂര്യദേവൻ ഉപദേശിച്ചപ്പോൾ എത്ര വർഷം മുമ്പാണത് ഉപദേശിച്ചത്? സിമി മാതാജി എത്ര വരുന്നു?
പന്ത്രണ്ട് കോടി 400,000 വർഷങ്ങൾക്ക് മുമ്പ് ഭഗവാൻ ഉപദേശിച്ചു കൊടുത്തു എന്ന് പറയുമ്പം 2,000 വർഷമേ അല്ല ഭൂമി ഉണ്ടായിട്ട്, 5,000 വർഷമല്ല ജീവജാലങ്ങൾ ഉണ്ടായിട്ട്, മാനവ ജനത 12 കോടി വർഷങ്ങൾക്ക് മുമ്പും ഉണ്ടായിരുന്നു. അപ്പോ ഓരോ യുഗവും കൃത്യമായിട്ട് പറയുന്നുണ്ട്, കണക്കുകൾ പറയാം. ഇതാണ് ശരിക്കുള്ള ശാസ്ത്രം. മാനത്തിന് പൊട്ടി വീണതല്ല നമ്മൾ, ബിഗ് ബാങ് തിയറിയിലൂടെ ഉണ്ടായതല്ല ഈ ജീവജാലങ്ങളെല്ലാം. എല്ലാം മനുഷ്യന്റെ റെസ്ട്രിക്റ്റഡ് മൈൻഡിൽ നിന്ന് ഉരുത്തിരിഞ്ഞ കാര്യങ്ങളാണ്. ഇങ്ങനെ ആയിരിക്കാം, അങ്ങനെ ആയിരിക്കാം, അതിനു വേണ്ടിയിട്ട് കോടിക്കണക്കിന് പൈസ ചെലവഴിക്കുകയും ചെയ്യും. അത്ര കഷ്ടമാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മള് അപ്പൊ ഒന്നാമത്തെ ശ്ലോകത്തിലൂടെ നമ്മൾ കൃത്യമായിട്ട് പോയി. അപ്പൊ അടുത്ത ശ്ലോകത്തിൽ പറയുകയാണ് ഈ പറഞ്ഞ കാര്യം എങ്ങനെയാണ് ഞാൻ നിന്നിൽ എത്തിയത്, ഇത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. ഏവം പരമ്പരാപ്രാപ്തം ഇമം രാജർഷയോ വിദുഹു സകാലേനേക മഗധ യോഗോ നഷ്ട പരന്തവ. ഞാൻ കഴിഞ്ഞ ആഴ്ച കുറെ ക്വസ്റ്റ്യൻ പറഞ്ഞായിരുന്നല്ലേ, ആരൊക്കെ പറയാന്ന് പറഞ്ഞത്, ആർക്കൊക്കെ കൊടുത്തത്? ഒന്ന് സിമി മാതാജിക്കാണെന്ന് തോന്നുന്നു, രണ്ട് മീരാജിക്കാണെന്ന് അല്ലെ, അയച്ചു നോക്കിയായിരുന്നു അല്ല പ്രഭു? ഒന്ന് സുമമാതാജിക്ക് കൊടുത്തേ. എന്തോ സുമമാതാജി? അതെ അതെ അതെ, അതുകൊണ്ടാണോ താമസിക്കുന്നു പറഞ്ഞത്? ഗസ്റ്റ് ഉണ്ട് പ്രഭു, ഗസ്റ്റ് ഉണ്ടല്ലേ, കള്ള പിടിച്ച് കേറിയിരുന്നതല്ലേ. ഓക്കെ, അപ്പം ഓക്കെ, അത് പിന്നെ പറയാം. ഓക്കെ, നമുക്ക് നോക്കാം. അവിടെ ഏവം പരമ്പര പ്രാപ്തം, ഏവം പരമ്പര പ്രാപ്തം ഇമം രാജർഷയോ വിദുഹു, ഇമം രാജർഷയോ വിദു. ഏവം പരമ്പര പ്രാപ്തം, ഏവം പരമ്പര പ്രാപ്തം ഇമം രാജർഷയോ വിദുഹു, ഇമം രാജർഷയോ വിദുഹു. സകാല സകാലേനേഹ മഹതാ, സകാലേനേഹ മഹതാ യോഗോ നഷ്ട പരന്തപ, യോഗോ നഷ്ട പരന്തപ സകാലേനേഹ മഹതാ, സകാലേനേഹ മഹതാ യോഗോ നഷ്ട പരന്തപ, യോഗോ നഷ്ട പരന്തപ. ശബ്ദാർത്ഥം വൈ ഈ സൃഷ്ടിയിലെ പ്രഭുപാദയ്ക്ക് ജയി. പരന്തപാഹേ, ശത്രുക്കളെ കീഴടക്കുന്നവനെ അർജുന, ഏവം ഇപ്രകാരം പരമ്പരാപ്രാപ്തം, ഗുരു ശിഷ്യ പരമ്പരയിലൂടെ കൈവന്നു. നേരത്തെ ഭഗവാൻ പറഞ്ഞു, ഞാൻ ആദ്യമായിട്ട് സൂര്യദേവനാണ് പറഞ്ഞു കൊടുത്തത്. വിവസ്വാൻ ആർക്ക് പറഞ്ഞു കൊടുത്തു? വിവസ്വാൻ മനുഷ്യവംശപിതാവായ മനുവിനും മനു ഇക്ഷ്വാകുവിനും. ആ ഇക്ഷ്വാകു വംശത്തിലാണ് ശ്രീരാമചന്ദ്ര പ്രഭു ജനിച്ചത്. അപ്പൊ അങ്ങനെ ആ കുലത്തിലൊക്കെ ഈ പരമ്പരയായിട്ട് പോയി. പക്ഷേ ഇമം ഈ ശാസ്ത്രത്തെ രാജശ്രീയ ഋഷി തുല്യമായ രാജാക്കന്മാർ വിദുഹു മനസ്സിലാക്കി. സയോഗ, ഭഗവാനുമായുള്ള നമ്മുടെ ബന്ധത്തിന്റെ ശാസ്ത്രം, അതാണ് യോഗ ശാസ്ത്രം, ഭഗവാനുമായിട്ടുള്ള ബന്ധപ്പെടുത്തുന്നതിനെ യോഗം. സയോഗ, ഭഗവാനുമായുള്ള നമ്മുടെ ബന്ധത്തിന്റെ ശാസ്ത്രം. മഹതാ കാലേന, മഹത്തായ കാലം കൊണ്ട് കാലക്രമേണ ഇഹ ഈ ലോകത്തിൽ നഷ്ടക നഷ്ടമായി തീർന്നു. ഈ ലോകത്തിലാണ് നഷ്ടമായി തീർന്നു. വിവർത്തനം ആവർത്തനത്തോടെ ശീല പ്രഭുപാദയ്ക്ക് ജയി. അങ്ങനെ ശിഷ്യ പരമ്പരയിലൂടെ പകർന്നു കിട്ടിയ ഈ സർവോത്കൃഷ്ടമായ ശാസ്ത്രം രാജശ്രീകൾ ശരിയായി മനസ്സിലാക്കിയിരുന്നു. കാലക്രമേണ ആ പാരമ്പര്യ ശൃംഖല മുറിഞ്ഞു പോവുകയും ഇത് നഷ്ടപ്രായം ആവുകയും ചെയ്യും. നോക്കണം, ആത്മീയതയ്ക്ക് നഷ്ടം സംഭവിച്ചതുകൊണ്ടാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത്, പ്രത്യേകിച്ച് കേരളത്തിൽ ആനുകാലികമായിട്ട് എന്തെല്ലാം സംഭവങ്ങൾ നടക്കുന്നു, അതെല്ലാം ആത്മീയത നഷ്ടപ്പെട്ടതുകൊണ്ട്. പഠിക്കാൻ നല്ലതുപോലെ പഠിക്കുന്നവരുണ്ടാകാം, നല്ല ജോലിയിൽ ഇരിക്കുന്നത് കൊണ്ടാവാം. ഞാന് എൻ്റെ ഒരു സുഹൃത്ത് എനിക്കൊരു മെസ്സേജ് അയച്ചതാണ്. സുമാജി വന്നു, ചോദ്യം
ചോദിപ്പ് കഴിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞേരെ. അപ്പം സുമാജി ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ക്വസ്റ്റ്യൻ ആൻസർ കഴിഞ്ഞിട്ടില്ല. ഒരു മിനിറ്റ് ഒരു മിനിറ്റ്. ഓക്കെ മനസ്സിലായിട്ടില്ല. ഓക്കെ ക്വസ്റ്റ്യൻ ആൻസർ കഴിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞതാ? ക്വസ്റ്റ്യൻ ആൻസർ കഴിഞ്ഞില്ലേ? ഇല്ല. അപ്പൊ നോക്കണം. ഒരു കുട്ടി എന്റെ സമപ്രായത്തിലുള്ളൂ, പെൺകുട്ടിയാണ്, എനിക്ക് വോയിസ് മെസ്സേജ് ഒന്ന് പോട്ടെ, അതവിടെ നിൽക്കട്ടെ. ഹൈ ലെവൽ റാങ്കാണ്, ഇപ്പോഴും നല്ല ഒരു എന്തോ റിസർച്ച് ചെയ്തിട്ട്, ഹസ്ബൻഡ് എല്ലാം കൂടെ ചേർന്നിട്ട് റിസർച്ച് ചെയ്ത് ബ്രോക്കോളിയുടെ ആ ഒരു കണ്ടൻസ് ക്യാൻസറിന് എതിരെ സഹായിക്കും, ആ അതിനെ കഴിക്കുന്നത് എന്നുള്ളൊരു പ്രബന്ധം ഒക്കെ. പക്ഷെ എൻ്റെ അടുത്ത് ഞാൻ ചില കാര്യങ്ങൾ സംസാരിക്കുമ്പം ആത്മീയമായി ഹരേ കൃഷ്ണ മഹാമന്ത്രവും കാര്യങ്ങളും ഒക്കെ നമ്മൾ സംസാരിക്കും. എൻ്റെ അടുത്ത് പറഞ്ഞത് നാമം ജപിക്കാൻ സമയം കിട്ടുന്നില്ല. അപ്പൊ നമുക്ക് നമ്മളൊന്ന് ചിന്തിക്കണം, നാമം ജപിച്ചില്ലെങ്കിലും, അത് ഞാൻ പറയുന്നു, നാമം ജപിച്ചില്ലെങ്കിലും ഒരു കുട്ടിക്ക് നല്ലതുപോലെ പഠിക്കാൻ പറ്റും, മാർക്കും വാങ്ങിക്കാൻ പറ്റും. ഇനി നാമം ജപിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ കഴുത്തിന് കീറി പിടിക്കാനും പോകുന്നില്ല. ഇനി നാമം ജപിക്കുന്ന കുട്ടിക്ക് ഹൈ റാങ്ക് കിട്ടും എന്ന് നിർബന്ധമില്ല. ഹൈ റാങ്കിന് വേണ്ടിയിട്ടല്ല നാമം ജപിക്കുന്നു. പക്ഷെ ഒരു കാര്യമുണ്ട്, അവന്റെ പഠിത്തം യഥാവിധത്തിൽ യഥായോഗ്യമായിട്ട് കൊണ്ടുപോകാൻ നാമജപം ഭഗവാന്റെ അനുഗ്രഹമുണ്ട്. ഇതാണ് വ്യത്യാസം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മുടെ എത്രയെത്ര കളക്ടർ IAS ഉദ്യോഗസ്ഥരെ നമ്മുടെ നാട്ടിൽ കണ്ടിട്ടുള്ളതാ, എത്ര SP ഉദ്യോഗസ്ഥരെ നമ്മൾ നാട്ടിൽ കണ്ടിട്ടുള്ളതാ, ഇവരെല്ലാം വിദ്യാഭ്യാസത്തിൽ പിന്നോക്കം വന്നതാ? അല്ല, ഹൈ ഇന്റലിജന്റ് പേഴ്സൺസ് ആണ്, എത്രയെത്ര അധികാരികൾ ഉണ്ട്. പക്ഷെ എന്തുകൊണ്ട് ഇവർക്ക് കറപ്ഷൻ വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് സ്പിരിച്വൽ മോട്ടിവേഷൻ ഇല്ല, മെറ്റീരിയൽ മോട്ടിവേഷൻ ആണുള്ളത്. ഈ മെറ്റീരിയൽ മോട്ടിവേഷൻ വരുമ്പം കറക്ഷൻ വരും, സ്വാർത്ഥത വരും, അപ്പോൾ ധർമ്മം നഷ്ടപ്പെടും. ഇതാണ് സംഭവിക്കുന്നത്. ആരെങ്കിലും വീഡിയോ ഓൺ ചെയ്യണേ, ഹരേ കൃഷ്ണ, ആരെങ്കിലും വീഡിയോ ഓൺ ചെയ്തില്ലെങ്കിൽ എനിക്ക് കുഴപ്പമാണ്. പിന്നെ ആ സംസാരത്തിന് ഒരു 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 ഉണർവ് വരത്തില്ല, സംസാരിക്കാൻ തോന്നില്ല. അപ്പം പറഞ്ഞത് അല്ലെങ്കിൽ ആൾ ഇന്ത്യ റേഡിയോയിൽ സംസാരിച്ചിട്ടുണ്ടാകും, പക്ഷെ അവ അടുത്തില്ല ആളില്ലല്ലോ, അങ്ങോട്ട് ഇങ്ങോട്ട് സംസാരിക്കാൻ AIR സംസാരിക്കുമ്പോൾ അടുത്തൊരാൾ കാണും. അപ്പോൾ പറഞ്ഞത് അന്നേരം ഇവർക്കെല്ലാം ഭൗതികമായ മെറ്റീരിയൽ മോട്ടിവേഷൻ വരുമ്പം സ്വാർത്ഥമായി ചിന്തിക്കും. ഇവിടെയാണ് സ്പിരിച്വാലിറ്റിയുടെ പ്രാധാന്യം എന്ന് പറയുന്നത്. അവൻ പഠിച്ച കാര്യങ്ങൾ നല്ല രീതിയിൽ പ്രയോഗിക്കണമെന്നുണ്ടെങ്കിൽ സമൂഹത്തിന് നല്ലൊരു കോൺട്രിബ്യൂഷൻ ഉണ്ടാക്കി കൊടുക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു സ്പിരിച്വൽ മോട്ടിവേഷൻ, സ്പിരിച്വൽ ബേസ് നമ്മൾ ഉണ്ടാവണം. ചിലർ പറയും എനിക്ക് എല്ലാവരും ഒരുപോലെ ആണെന്ന് പറയും, ഞാൻ അവിടെ പോവും ഇവിടെ പോവും മറ്റിടത്ത് പോവും മറിച്ചെടുത്തു. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്? അത് ഒരു ഡീലിംഗ്, നേരത്തെ പറഞ്ഞത് ഒരു ഡീലിംഗ്സിന് വേണ്ടിയിട്ടാണ്. സ്പിരിച്വലി അറിയാൻ വേണ്ടിയിട്ടോ, നമ്മൾ ആരെന്നറിയാൻ വേണ്ടിയിട്ടോ, നമ്മുടെ ധർമ്മം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടോ, ഭഗവാനുമായിട്ടൊരു ബന്ധം സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയിട്ടോ ഒന്നും അല്ല പോകുന്നത്. അതൊരു ഉൾഭയം, ബേസിക്കലി നോക്കിക്കഴിഞ്ഞാൽ ഒരു ഉൾഭയം. പോവാതിരുന്നു കഴിഞ്ഞാൽ ഒന്ന് പോയിട്ട് വരാം, അല്ലെങ്കിൽ 10 മിനിറ്റ് നമ്മളൊന്ന് വെറുതെ ഒന്ന് ഇരുന്നിട്ട് വരാം എന്ന് ചിന്തിക്കും. ഇതല്ല ഭഗവത്ഗീതയുടെ ഉദ്ദേശം. ഭഗവത്ഗീതയുടെ ഉദ്ദേശം ഭഗവാന്റെ ശാസ്ത്രം കൃത്യമായി വിദ്യാഭ്യാസത്തിലൂടെ, ആത്മീയ വിദ്യാഭ്യാസത്തിലൂടെ മനസ്സിലാക്കുകയും ഭഗവാനുമായിട്ട് നമുക്കൊരു പ്രേമം സ്ഥാപിച്ചെടുക്കുകയും ചെയ്യുക. കാര്യം അടുത്ത തലമുറ, നമ്മുടെ തലമുറ മാത്രമല്ല അടുത്ത തലമുറയും ഒരു മൊറാലിറ്റി നല്ല രീതിയിൽ കൊണ്ടുവരാനും സമൂഹത്തെ നല്ല രീതി ബാലൻസ് ചെയ്തെടുക്കാനും വേണ്ടി. അതുകൊണ്ടാണ് ഈ പല
മറ്റൊന്നും പറയുന്നില്ല, രാഷ്ട്രീയം പറയുന്നില്ല, പൊളിറ്റിക്സ് ഒന്നും പറയുന്നില്ല. ഈ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം ഫെയിലാവുന്നത് എല്ലാം ഉണ്ട്, സോഷ്യലിസം എല്ലാം പറയുന്നുണ്ട്, കാര്യങ്ങളും ഫിലോസഫിയൊക്കെ കൊള്ളാം, പക്ഷെ എന്തുകൊണ്ടത് ഫെയിലാവുന്നുള്ളത്? അവിടെ സ്വാർത്ഥത വരുന്നു, കറക്ഷൻ വരുന്നു, കാര്യം സ്പിരിച്വാലിറ്റി ഇല്ല. ഈ ഭഗവാനൊന്നും ഇല്ല, യുക്തിവാദമാണോ, നിരീശ്വരവാദമാണ് വരുന്നത്. അങ്ങനെ വരുമ്പോഴത്തേന് ഈ കറപ്ഷൻ കൂടും, മോണോപ്പള്ളി കൂടും, സ്വേച്ഛാധിപത്യം കൂടും. അപ്പൊ ഇതൊന്നും അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, സമൂഹത്തിന് നല്ലത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. അങ്ങനെ ശിഷ്യ പരമ്പരയിലൂടെ പകർന്നു കിട്ടിയ ഈ സർവോത്കൃഷ്ടമായ ശാസ്ത്രം രാജർഷികൾ ശരിയായി മനസ്സിലാക്കി. അതേസമയം എൻ്റെ അതേപോലെ തന്നെ അതേ സ്റ്റാൻഡേർഡിൽ പഠിച്ച ഒരു കുട്ടി, അതും പെൺകുട്ടിയാണ്, എനിക്ക് ഞാൻ ഏകാദശിയാണ് ചാൻഡ് ചെയ്യണം എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ ചാൻഡ് ചെയ്യാറുണ്ടെന്ന്. അത് വിദേശത്താണ്, അതാണ് വിഷയം. നാടും വിദേശവും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. ഞാൻ ചാൻഡ് ചെയ്യാറുണ്ട്, ഒരു റൗണ്ട് ചാൻഡ് ദിവസവും ചെയ്യാറുണ്ടല്ലോ. ഒരു മിനിറ്റ്, ഞാൻ അങ്ങോട്ട് വിളിക്കാം, ഒരു ക്ലാസ്സിലാ. ഹരേ കൃഷ്ണ. ഓക്കെ, ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. അപ്പം അവിടെ ആ ഒരു ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കണം. അപ്പൊ അവിടെ കാലക്രമേണ ആ പാരമ്പര്യ ശൃംഖല മുറിഞ്ഞു പോവുകയും ഇത് നഷ്ടപ്രായം ആവുകയും ചെയ്തു. യഏവം പരമ്പരാപ്രാപ്തം. ഇമം രാജർഷയോ വിദുഃ. ഇമം രാജർഷയോ വിദുഃ. സകാലേനേഹ മഹതാ. സകാലേനേഹ മഹതാ. യോഗോ നഷ്ടം പരന്തപാ. യോഗോ നഷ്ടം പരന്തപാ. एवं परंपरा प्राप्तं इमं राजर्षयो विदुः सकाले नेह महता योगो नष्ट परं तपा. एवं परंपरा प्राप्तं इमं राजर्षयो विदुः सकालेने महदा योगो नष्ट परं तव. श्रीमाताजी एवं परंपरा प्राप्तं इमं राजर्षयो विदुः സകാലേനേഹ മഹതാ യോഗോ നഷ്ട പരം തപാ. ബ്രോ ഇല്ല ബ്രോ. ഹരേ കൃഷ്ണ. സുമാലി. ഹരേ കൃഷ്ണ. ഏവം പരമ്പരാ പ്രാപ്തം ഇമം രാജർഷയോ വിദുഃ സകാലേനേഹ മഹതാ യോഗോ നഷ്ട പരം തപാ. അങ്ങനെ ശിഷ്യ പരമ്പരയിലൂടെ പകർന്നു കിട്ടിയ ഈ സർവോത്കൃഷ്ടമായ ശാസ്ത്രം രാജർഷികൾ ശരിയായി മനസ്സിലാക്കിയിരുന്നു. കാലക്രമേണ ആ പാരമ്പര്യ ശൃംഖല മുറിഞ്ഞു പോവുകയും പ്രായമാവുകയും ചെയ്തു. ഇതിന്റെ ഭാവാർത്ഥം ശ്യാമസ്മിത മാതാജി ഒന്ന് വായിക്കും. പ്രജാഭരണ കൃത്യത്തിൽ ഉപയോഗിക്കണമെന്ന് ഉദ്ദേശിക്കപ്പെട്ടിരുന്നതിനാൽ ഋഷി തുല്യരായ രാജാക്കന്മാരാണ് ഗീതോപദേശത്തിന് ആക്രീഭവിച്ചത് എന്നിവിടെ വ്യക്തമാകുന്നു. തങ്ങൾക്ക് തോന്നിയതുപോലെ ഓരോ വ്യാഖ്യാനം നൽകുകയും ആർക്കും പ്രയോജനപ്പെടാത്ത വിധം അതിന് മൂല്യച്യുതി വരുത്തുകയും ചെയ്യുന്ന ആസുര സ്വഭാവികൾക്കായി ഉപദേശിക്കപ്പെട്ടതല്ല ഭഗവത്ഗീത. അവിവേകികളായ ഭാഷ്യകാരന്മാരുടെ നിഗമനങ്ങൾ മൗലികോദ്ദേശത്തെ തകർത്ത് വിട്ടപ്പോൾ ശിഷ്യ പാരമ്പര്യത്തെ പുനഃസ്ഥാപിക്കേണ്ടത് അത്യാവശ്യമായി തീർന്നു. 5000 കൊല്ലങ്ങൾക്ക് മുമ്പ് ശിഷ്യപരമ്പരയിൽ നേരിട്ട ഈ വിടവിനെ ഭഗവാൻ കണ്ടറിയുകയും ഗീതയുടെ ഉദ്ദേശം
प्रायु इकाल विशेष इंग्लिश गीत पकर्पुर अनेक प्रायण आधिकारिक शिष्य पार्यमुसरच भौतिकवाद पंडित भगवद्गीत विविध व्याख्यान चमच श्रीकृष्ण भगवा सर्वोत्तम व्यक्तित्वते अंगीक अकूट ने चुरी कृष्ण वचन मुदल आसुर स्वभाव स्वभावित दैवीक सपत् अनुविकोम असुरन्मार दैवत्तिल विश्वसिक्कारिल्लो परंपरागत विधति भगवद्गीत और पतिप अत्यंतम आवश्यम आ लक्ष्य मुनिर्तिकोद्यमानि भगवद्गीत मनुष्यवर्ग महत्तर महत् वरदान सर्वसम्मतमित्रे पक्षे अनिम अंगीक तत्वज्ञानपर ऊहाबोह उपन्यासम नील अब पढ़ केवल सामय पाकल നോക്കൂ ഇവിടെ പരമ്പരാഗതമായ വിധത്തിൽ ഗീതയുടെ ഒരു പതിപ്പ് അത്യന്തം ആവശ്യമായതിനാൽ ആ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടുള്ള ഉദ്യമമാണിത് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു പല ഭാഷ്യകാരന്മാരെ ഞാൻ വെറുതെ എന്റെ മനസ്സിൽ തോന്നിയത് പറഞ്ഞതല്ല ശീലപ്രഭുപാദര് പറഞ്ഞതിന്റെ അർത്ഥത്തിൽ ഞാൻ പറഞ്ഞതാണ് ശീലപ്രഭുപാദര് അതുകൊണ്ടാണ് ഭഗവത്ഗീതയ്ക്ക് ഭാഷ്യം എഴുതാമെന്നും ആ ഭഗവത്ഗീതയ്ക്ക് ഭഗവത്ഗീത യഥാരൂപം എന്ന് തലക്കെട്ട് കൊടുക്കാനും തീരുമാനിച്ചത് അതുപോലെ തന്നെയാണ് ഹരേകൃഷ്ണം ആരംഭിക്കുമ്പം അമേരിക്കയിലെ ഹരേകൃഷ്ണ പ്രസ്ഥാനം ഇന്റർനാഷണൽ സൊസൈറ്റി ഓഫ് കൃഷ്ണ കോൺഷ്യസ്നസ് എന്ന ഒരു ടൈറ്റിൽ കൊടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ വന്ന് ചോദിച്ചു കുറച്ചും കൂടെ ജനകീയമല്ലേ ഇന്റർനാഷണൽ സൊസൈറ്റി ഓഫ് ഗോഡ് കോൺഷ്യസ്നസ് എന്ന് പറയുമ്പോൾ ഒരു ഡെമോക്രാറ്റിക് ആവത്തിന്റെ എല്ലാവരുമായിട്ടും ഒരു സമരസപ്പെട്ടു പോകത്തില്ലേ എന്ന് ചോദിച്ചു ഭഗവാദര് പറഞ്ഞു ഉത്തരം ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിനൊരു പേരുമുണ്ട് അതുകൊണ്ട് ഇന്റർനാഷണൽ സൊസൈറ്റി ഓഫ് കൃഷ്ണ കോൺഷ്യസ്നസ് എന്ന് തന്നെയായിരിക്കും കൂടുതൽ ഉചിതം കൂടുതലല്ല അത് തന്നെയാണ് എന്ന് പറയും ഇതാണ് നമ്മുടെ മനസ്സിലും കാണേണ്ടത് അവിടെ സോ കാൾഡ് റിലീജിയൻ വരുന്നില്ല ആരാണ് ഇതിന്റെ നമ്മുടെ സൃഷ്ടിയുടെ ഉറവിടം എങ്ങനെയാണ് ഇത് തേടിയിട്ടാണ് നമ്മുടെ ഗുരുപരമ്പരയിലെ പല ആചാര്യന്മാരും ശിലപ്രഭുപാദരടുത്ത് വന്ന് എത്തിപ്പെട്ടത് അപ്പൊ അവിടെ പറഞ്ഞു പക്ഷേ അതിന്റെ തനിമയിൽ അംഗീകരിക്കണമെന്ന് മൊത്തം തത്വജ്ഞാനപരങ്ങളായ ഊഹാപോഹങ്ങൾ കൊള്ളുന്ന ഉപന്യാസം എന്ന നിലയിൽ അത് പഠിക്കുന്നത് കേവലം സമയം പാഴാക്കാൻ ഒരു പാഷനായിട്ട് മാറാറുണ്ട് ഭഗവത്ഗീത ഇപ്പൊ നമ്മൾ ചില പേരൻസിന്റെ അടുത്ത് പോകുമ്പോൾ ഒരുപാട് പേരൻസ് പറയാറുണ്ട് എന്റെ കുട്ടി ഗീത പഠിക്കുന്നുണ്ട് സത്യം പറഞ്ഞു നാട്ടിൽ പോയി കഴിഞ്ഞാൽ എല്ലാ പറയും എന്റെ കുട്ടി ഗീത പഠിക്കുന്നുണ്ട് എവിടാ പഠിക്കുന്നത് ശ്ലോകം അവർക്ക് ഇത്രയും ശ്ലോകങ്ങൾ കാണാതെ അറിയാം നല്ലതാണ് ഒന്ന് പറഞ്ഞു കേൾപ്പിക്കും ആ കുട്ടിയെ കൊണ്ട് നമ്മളെ ചൊല്ലിക്കേൽപ്പിക്കും നല്ലതാണ് പക്ഷെ ഒരു ശ്ലോകത്തിന്റെ ഒരർത്ഥം ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടിക്ക് അറിയത്തില്ല ഈ ശ്ലോകത്തിലൂടെ ഭഗവാൻ എന്താണ് ഉദ്ദേശിച്ചേക്കുന്ന ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല അപ്പൊ അതൊരു പാഷനായിട്ടാണ് ഗീതാ കോമ്പറ്റീഷന് പങ്കെടുക്കുക ഒരു പാഷനാണ് ഗീതാ ശ്ലോകം പഠിക്കുക ഒരു പാഷനാണ് അത്രയെങ്കിലും ചെയ്യുന്നത് ഏറ്റവും വലിയ കാര്യം നല്ല കാര്യം അതിനെ തള്ളിക്കളയുന്നില്ല പക്ഷെ അങ്ങനല്ല കുറച്ചും കൂടെ എഫർട്ട് എടുത്തിട്ട് ഭഗവാൻ എന്താണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കി കുട്ടിക്ക് മനസ്സിലാക്കിയെങ്കിൽ കുട്ടിക്ക് പ്രായം കൂടുന്തോറും അത് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ജീവിതത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ എന്ത് ചെയ്യും പ്രായം കൂടുന്തോറും ഉയർന്ന ക്ലാസ്സുകളിൽ പോകും തോറും ഈ ഭഗവത്ഗീതയുമായിട്ടുള്ള ഡിസ്റ്റൻസ് കൂടി വരും അവസാനം ഭഗവത്ഗീത തഴയും പിന്നെ ഏതെങ്കിലും ഒരു ഭാഗ്യം കൊണ്ട് പിന്നെ വളർന്നു വരുമ്പോൾ ഭഗവത്ഗീത എടുക്കാനുള്ള ഭാഗ്യം കിട്ടിയാൽ ആയി അവസരം കിട്ടിയാലായി ഇതാണ് വ്യത്യാസം അപ്പൊ അവിടെ എന്തുകൊണ്ട് അർജുനനെ തെരഞ്ഞെടുത്തു എന്നുള്ളത് അടുത്ത ശ്ലോകത്തിലും കൂടെ നമുക്ക് നോക്കാം അതിനു മുമ്പ് ഇവിടെ ആ ഗുരുപരമ്പര വഴിയുള്ളത് ശ്രീമദ് മഹാഭാഗവതം നോക്കുമ്പം അവിടെയും ബ്രഹ്മാവിന് ഉപദേശിച്ചു കൊടുക്കുന്നതും അങ്ങനെയാണ് ആദ്യത്തെ ശ്ലോകം വരുന്നത് അങ്ങനെ ബ്രഹ്മാവിന് ഉപദേശിച്ചു കൊടുത്ത് അങ്ങനെ ആ പരമ്പരയിലൂടെ വരികയാണ് ഭാഗവതം വായിക്കുമ്പോൾ ഫസ്റ്റ് ശ്ലോകം ഇതിന്റെ വേറൊരു പതിപ്പാണ് ആ ഫസ്റ്റ് ശ്ലോകം വേദാന്ത സൂത്രം ആ ഫസ്റ്റ് ശ്ലോകം ജന്മാദ്യസ്യയതോ അന്യയ ഇതിരതർച്ച അർത്ഥേഷു അഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയെ മുഹ്യന്തി യസ്സൂരയ തേനേ ബ്രഹ്മഹൃദായ ആദികവയെ മുഹ്യന്തി യസ്സൂരയ ആർക്കാണ് ആദ്യം ഉപദേശിച്ചു കൊടുത്തത് ഭഗവാൻ ബ്രഹ്മാവിന് ഉപദേശിച്ചു കൊടുത്തു തേനേ ബ്രഹ്മഹൃദായ ആദികവയെ ബ്രഹ്മാവിന്റെ ഹൃദയത്തിൽ
ഭഗവാൻ ഇത് ഉപദേശിച്ചു കൊടുത്തു. അങ്ങനെ ബ്രഹ്മാവിന് ആ ജ്ഞാനം കിട്ടിയത് കൊണ്ട് ബ്രഹ്മാവ് സൃഷ്ടി ആരംഭിച്ചു. എന്നിട്ട് ഈ ജ്ഞാനം ബ്രഹ്മാവ് ബ്രഹ്മാവിന്റെ മകൻ ഉപദേശിച്ചു കൊടുത്തു. ആർക്കാ ഉപദേശിച്ചു കൊടുത്തു? നാരദ മഹർഷിക്ക് ഉപദേശിച്ചു കൊടുത്തു. നാരദ മഹർഷി വ്യാസ മഹർഷിക്ക് ഉപദേശിച്ചു കൊടുത്തു. നോക്കണം, അങ്ങനെയാണ് ഈ പരമ്പര വന്ന് ശീലപ്രഭുപാദരിലൂടെ, ശീലപ്രഭുപാദരുടെ ശിഷ്യരിലൂടെ, ശീവനപ്രഭുപാദരുടെ ശിഷ്യരിലൂടെ നമ്മളിലൂടെ എത്തിയിരിക്കുന്നത്. ഇതിന് ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല. ഈ ഒരു പരമ്പര അത്യാവശ്യമാണ്. അപ്പം ഇത് ബ്രേക്ക് ചെയ്യാതെ നോക്കേണ്ടത്. ബ്രേക്ക് ആയി കഴിഞ്ഞാൽ ഭഗവാന് വീണ്ടും സങ്കടം വരും. ഞാൻ ഇത്രയും നല്ലതുപോലെ വീണ്ടും അർജുനന് ഉപദേശിച്ചു കൊടുത്തു, എന്നിട്ട് എന്റെ ഭക്തന്മാരെ വീണ്ടും അത് ഉൾക്കൊണ്ടില്ലല്ലോ, ഈ മെസ്സേജ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തില്ലല്ലോ എന്ന് വിഷമം ഭഗവാന് വരും. അപ്പം നമ്മുടെ കമ്മിറ്റ്മെന്റ് ആണ് ഈ ശാസ്ത്രം മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. അടുത്തൊരു ശ്ലോകം കൂടെ നമുക്ക് നോക്കാം. സ ഏവായം മയാതേ തേ അദ്യ യോഗ പ്രോക്ത പുരാതന ഭക്തു അസി മേ സഹ ചേതി രഹസ്യം ഹേതദുത്തമം. സ ഏവായം മയാതേ അദ്യ യോഗ പ്രോക്ത പുരാതന ഭക്തോസി മേ സഖ ചേതി രഹസ്യം ഹേതദുത്തമം. ശബ്ദാർത്ഥം വൈഹി ശ്രീശ്രീല പ്രഭുപാദക്ക് ജയി. ത്വം മേ ഭക്ത, നീ എന്റെ ഭക്തനും. ഇവിടെ എന്തുകൊണ്ടാണ് അർജുനനെ ചൂസ് ചെയ്തത് എന്നുള്ളതാണ് പറയുന്നത്. വേറെ ആർക്കും പറഞ്ഞു കൊടുത്തില്ല. എന്തുകൊണ്ട് അർജുനനെ മാത്രം സെലക്ട് ചെയ്തു? ത്വം മേ ഭക്ത, നീ എന്റെ ഭക്തനും സഖാച സഖാവും സുഹൃത്തും അസി ആകുന്നു. അതുകൊണ്ട് തേ നിനക്കായി സ അയം അങ്ങനെ ഈ പുരാതന യോഗ ഈ പുരാതന യോഗ ഏവ പുരാതനമായ യോഗം തന്നെ അദ്യ ഇന്ന് മയാ എന്നാൽ നേരിട്ട് ഭഗവാൻ അർജുനെ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് നേരിട്ട് വരുന്നത്. എന്നാൽ പ്രോക്ത പറയപ്പെട്ടു ഹി തീർച്ചയായും ഏതത് ഇത് ഉത്തമം ഉത്തമമായ രഹസ്യം രഹസ്യമാകുന്നു ഗുപ്തമായ ജ്ഞാനം. ഒമ്പതാമത്തെ ചാപ്റ്ററാണോ ഇത് ഗൂഢമായ രഹസ്യം എന്ന് പറയുന്നത് സ്മിത മാതാജി? ഒമ്പതാമത്തെ ചാപ്റ്റർ അല്ലേ ഇത്രയും രഹസ്യമായ ജ്ഞാനം? എന്തോ മാതാജി രാജവിദ്യ അതെ ഒന്ന് നോക്കി വെച്ചേ. അത് ആദ്യത്തെ ശ്ലോകം തന്നെ തുടങ്ങുന്നത് ഒമ്പത് രണ്ട് അതെ ഒന്ന് വായിച്ചു തരാം. രാജവിദ്യ രാജകുഖ്യം പവിത്രമിതമുത്തമം പ്രത്യക്ഷാവഗമം ധർമ്മ്യം സുസുഖം കർത്തും അവ്യയം. അതിന്റെ വിവർത്തനം കൂടെ മാതാജി. ഞാൻ ഇംഗ്ലീഷ് എടുത്തിരിക്കുന്നു. ഈ ജ്ഞാനം രാജവിദ്യയാണ്. രഹസ്യങ്ങളിൽ വച്ച് രഹസ്യവും ഏറ്റവും പവിത്രമായതുമാണത്. നേരിട്ട് ആത്മസാക്ഷാത്കാരം നൽകുന്നത് കൊണ്ട് ധർമ്മത്തിന്റെ പരിപൂർണതയാണിത്. സന്തോഷത്തോടെ ചെയ്യാവുന്നതുമാണ്, വിഷമിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇത്രയും രഹസ്യം, ഞാനൊരു രഹസ്യം അല്ലെങ്കിൽ സുമാജി ഒരു രഹസ്യം, ഒരു ഗൂഢമായ ഒരു രഹസ്യം ഉണ്ടെന്ന് വിചാരിച്ചു. ആരോടെങ്കിലും പറയുമോ ആ രഹസ്യം? പറയും. പക്ഷെ ആരോട് പറയും? എന്റെ ഭർത്താവിന്റെ അടുത്ത്. സത്യം പറയണം, സത്യം പറയണം, ഗൂഢമായ സത്യം. അത് സത്യം, അങ്ങനത്തെ രഹസ്യം ഇല്ലാണ്ടിരിക്കുന്നത് ഒരു ഞാൻ ചോദിച്ചത് വേറെ.
അത് എനിക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല, എന്റെ മനസ്സിൽ നിൽക്കില്ല, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഗൂഢമായിട്ട് വയ്ക്കാൻ വിചാരിച്ചു. ശരി, സാധാരണഗതിയിൽ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് തിരിച്ചു പിടിക്കാം. സാധാരണഗതിയിൽ ഗൂഢമായ രഹസ്യം മറ്റൊരാളോട് പറയണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആരെടുത്ത് പറയും? ആരോട് പറയും? നോർമലി നമുക്ക് വിശ്വാസമുള്ള ഒരാളോട് അല്ലേ, ഇത് മറ്റൊരാളോടും പറയില്ല. കാര്യം രഹസ്യം അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളാവണം. വെറും ഇഷ്ടപ്പെട്ടല്ല, അതിഭയങ്കര അതിഭയങ്കരമായ നല്ലതുപോലെ എന്താ മോസ്റ്റ് ഫേവറേറ്റ് ഓർ മോസ്റ്റ് ബിലീവബിളോ അങ്ങനെ അത്രയും വിശ്വാസ്യമായ ഒരു സുഹൃത്തിൻ്റെ അടുത്ത് വേണം നമുക്ക് രഹസ്യം പറയാം അല്ലേ? ശരിയല്ലേ? അപ്പൊ ഇവിടെ നോക്കണം, ഭഗവാൻ എന്തുകൊണ്ടാണ് അർജുനനെ തിരഞ്ഞെടുത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നീ എന്റെ ഭക്തൻ മിത്രവുമായതുകൊണ്ട്, വിവർത്തനം ആവർത്തനത്തോടെ ശ്രീ പ്രഭുപാദക്കിജി, നീ എന്റെ ഭക്തൻ മിത്രവുമായതുകൊണ്ട് പരമപുരുഷനുമായി ബന്ധപ്പെടുത്തുന്ന ഈ പുരാതന ശാസ്ത്രം, മുഖ്യമായ ശാസ്ത്രം, ഇതം മുഖ്യമതമം ശാസ്ത്രം ആ ഞാൻ വിവരിച്ചു തരുന്നത്. അതുകൊണ്ട് ഇന്ദ്രിയമായ ഈ ഗുപ്തജ്ഞാനം ഗ്രഹിക്കാൻ നിനക്ക് കഴിവുണ്ട്. ആദ്യം ഭഗവാന്റെ അനുകമ്പ വേണം ഇത് ഗ്രഹിക്കാനും വേണ്ടിയിട്ട്. അപ്പൊ നമുക്കൊരു ജ്ഞാനം എന്ത്, അവൻ പഠിക്കാൻ പോകുമ്പോ നമ്മൾ പറയത്തില്ലേ കൃഷ്ണ പഠിക്കാൻ ബുദ്ധി തരണേ, കാര്യം ഭഗവാന് മാത്രമേ ആ ബുദ്ധി തരാനുള്ള കഴിവുള്ളൂ. അതാണ് ഇവിടെ പറയുന്നത്, നിനക്ക് ഗ്രഹിക്കാൻ. അപ്പം നമുക്കൊരു ജ്ഞാനം ഗ്രഹിക്കണം എന്നുണ്ടെങ്കിൽ കൃഷ്ണന്റെ അനുഗ്രഹം വേണം. കാണാപാഠം ആർക്കും പഠിക്കാം, പക്ഷെ അത് ഗ്രഹിക്കണം എന്നുണ്ടെങ്കിൽ, അത് പഠിച്ച് മനസ്സിലിരുത്തണം എന്നുണ്ടെങ്കിൽ അത് ഭഗവാന്റെ അനുഗ്രഹം വേണം. ആ ഭഗവാന്റെ അനുഗ്രഹം അർജുനനുണ്ടായതുകൊണ്ട് അർജുനന് ഭഗവാൻ സെലക്ട് ചെയ്തു. പുരാതന ഭക്തോസി മേ സഹാചേതി ശ്രീമാതാജി ആ ശ്ലോകവും വിവർത്തനവും ഭാവാർത്ഥം ഒന്ന് വായിച്ചു. സ ഏവായം മയാ തേദ്യ യോഗ പ്രോക്ത പുരാതനഃ ഭക്തോ അസി മേ സഖാ ചേതി രഹസ്യം ഹി ഏതദ് ഉത്തമം. ഭാവാർത്ഥമേ ശ്രീല പ്രഭുപാദ. ജയ ശ്രീല പ്രഭുപാദ്. മനുഷ്യർ രണ്ടു തരത്തിലാണ്, ഭക്തരും അസുരനും. തന്റെ ഭക്തനായതുകൊണ്ടാണ് ഭഗവാൻ അർജുനനെ ഈ മഹത്തായ ശാസ്ത്രം പഠിക്കാൻ അധികാരിയായി സ്വീകരിച്ചത്. ഒരസുരന് ഈ രഹസ്യജ്ഞാനം ഗ്രഹിക്കാൻ സാധ്യമല്ല. ഈ വൈജ്ഞാനിക ഗ്രന്ഥത്തിന് ഗീതയ്ക്ക് അസംഖ്യം പതിപ്പുകൾ വേറെയുമുണ്ട്. ചിലത് ഭക്തന്മാരാൽ രചിച്ച വ്യാഖ്യാനങ്ങൾ ഉൾക്കൊള്ളുന്നു, മറ്റു ചിലത് അസുര നിർമ്മിതങ്ങളായത് ആയവയും. ഭക്തന്മാരുടെ വ്യാഖ്യാനം സത്യം വെളിവാക്കുന്നു, അസുരന്മാരുടേത് നിഷ്പ്രയോജനങ്ങളാണ്. കൃഷ്ണനെ പരമപുരുഷനായ ഭഗവാനുമായിട്ടാണ് അർജുനൻ കാണുന്നത്. അർജുനന്റെ വഴി പിന്തുടരുന്ന ഗീതാഭാഷ്യം ഏതും ആ മഹത്തായ ശാസ്ത്രത്തിന് യഥാർത്ഥ സേവനമാകുന്നു. അസുരന്മാരാകട്ടെ കൃഷ്ണനെ പറ്റി എന്തെല്ലാമോ കെട്ടിച്ചമയ്ക്കുകയും വായനക്കാരെ കൃഷ്ണന്റെ ഉപദേശങ്ങളിൽ നിന്നും വഴിതെറ്റിക്കുകയും ചെയ്യുന്നു. അസുരന്മാർ കൃഷ്ണനെ ഭഗവാനായി അംഗീകരിക്കുന്നില്ല. വഴി പിഴപ്പിക്കുന്ന ഈ പോക്കിനെതിരെ ഒരു മുന്നറിയിപ്പ് നൽകുകയാണ് ഇവിടെ ചെയ്യുന്നത്. അർജുനിൽ നിന്നും തുടങ്ങുന്ന ശിഷ്യ പരമ്പരയെ പിന്തുടരാൻ ശ്രമിക്കുകയും ഉത്കൃഷ്ടമായ ഈ ഭഗവത്ഗീതയിൽ നിന്നും പ്രയോജനം നേടുകയും ചെയ്യണം. ഹരേ കൃഷ്ണ. നോക്കണം, ഇവിടെ പറയുന്നു കൃഷ്ണനെ പരമപുരുഷനായ ഭഗവാനായിട്ടാണ് അർജുനൻ കാണുന്നത്. ഫസ്റ്റ് ക്വാളിഫിക്കേഷൻ, ഭഗവാനിൽ നിന്ന് നമുക്ക് ജ്ഞാനം കിട്ടണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഭഗവാന്റെ പാത്രീഭൂതനാവണം എന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് ക്വാളിഫിക്കേഷൻ ഫസ്റ്റ് പറയുന്നത് കൃഷ്ണനെ പരമപുരുഷനായ ഭഗവാനായിട്ട് കാണണം. ആ ഒരു വിശ്വാസം നമ്മളിൽ ഉണ്ടാക്കണം.
അർജുനന്റെ വഴി പിന്തുടരുന്ന ഗീതാഭാഷ്യം ഏതും ആ മഹത്തായ ശാസ്ത്രത്തിന്റെ യഥാർത്ഥ സേവനമാകുന്നു. അപ്പം ബാക്കിയെല്ലാം ആസുരീകമായ ഭാഷ്യമാണ്. സന്ദീപ ആനന്ദഗിരി, മറ്റു ഞാൻ പറഞ്ഞ രാജേഷ്, ഇതെല്ലാം ആസുരീക ഭാവത്തോടെ എഴുതിയിരിക്കുന്നതാണ്. ഒരു വിപ്ലവാത്മകമായ രീതിയിൽ എഴുതിയിരിക്കുന്നതാണ്. ഭഗവാന്റെ അർത്ഥങ്ങളെ അതിനകത്തില്ല. ഇവിടെ വരുന്നു. അപ്പം ചില പ്രഭുവാദർ പറയുന്നു, ആ വിശ്വാസത്തെ, ആ വിശ്വാസമില്ലാത്തവരെ അല്ലെങ്കിൽ അവിശ്വാസികളെ പ്രഭുവാദർ ഒറ്റ വേർഡിലാണ് പറയുന്നത്. ഡിസീസ്ഡ് പേഴ്സൺ, എത്ര പറഞ്ഞാലും കേൾക്കാത്തവരെ, ഹൈ ഡിസീസ്ഡ് പേഴ്സൺ എന്നാണ് ചില പ്രഭുവാദർ പറയുന്നത്. അവർ രോഗികളാണ്. രോഗി ഒരിക്കലും മരുന്ന് കൃത്യമായിട്ട് കഴിക്കാൻ താല്പര്യപ്പെടത്തില്ല, അല്ലെങ്കിൽ പഥ്യം പിന്തുടരാൻ താല്പര്യപ്പെടത്തില്ല. അവര് മറ്റുള്ളവരാൾ നിർബന്ധിക്കുന്നത് കൊണ്ട് വേണം വേണ്ട എന്നുള്ള രീതിയിലും കഴിക്കാം, ചിലപ്പോൾ ഉപേക്ഷ വിചാരിക്കാം. രോഗിയുടെ രോഗത്തിന്റെ കണക്കനുസരിച്ചിട്ട് ഹൈ ഡോസാണ് അല്ലെങ്കിൽ ചെറിയ ഡോസാണ് ഡോക്ടർ കൊടുക്കുന്നത്. ഡോക്ടർക്ക് മാത്രമേ ആ രോഗിയുടെ സ്റ്റാറ്റസ് അറിയാൻ പറ്റത്തുള്ളൂ, ഇല്ലേ? ശരിയല്ലേ? അപ്പം അത്തരം രോഗികൾക്ക് ആ രോഗം മാറിയെങ്കിൽ മാത്രമേ ശരീരം ഹെൽത്തി ആയിട്ടിരിക്കത്തുള്ളൂ, ആരോഗ്യപരമായിട്ടിരിക്കത്തുള്ളൂ. അപ്പൊ രോഗിയായ ഒരാൾക്ക് ഈ ശാസ്ത്രം മനസ്സിലാവുകയില്ല, അല്ലെങ്കിൽ അവര് ഡിസീസ്ഡ് പേഴ്സൺ എന്നാണ് പറഞ്ഞത്. ആ വിശ്വാസിയെ ഡിസീസ്ഡ് പേഴ്സൺ, അവര് ആ രോഗം കൊണ്ട് തന്നെ മരിക്കുകയും ചെയ്യും. രോഗം മാറണമെന്നുണ്ടെങ്കിൽ ആദ്യം വേണ്ടത് വിശ്വാസമാണ് വേണ്ടത്, ഭഗവാനിലുള്ള അചഞ്ചലമായ വിശ്വാസം. ഇവിടെ പറയുന്നു, എന്തുകൊണ്ട് അർജുനനെ തിരഞ്ഞെടുക്കുന്നു? അർജുനൻ മിത്രമായതുകൊണ്ട്. അപ്പൊ ഭഗവാനുമായിട്ട് എത്ര തരത്തിൽ ബന്ധപ്പെടാമെന്നും അല്ലെങ്കിൽ ബന്ധപ്പെട്ടവരുണ്ടെന്നും ശാസ്ത്രം പറയുന്നു. 5 തരത്തിലാണ് ഭഗവാനുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ശ്യാമസുന്ദര മാതാജി, 5 ടൈപ്പ് മാതാജിക്ക് അറിയാം. 5 രസത്തിൽ അല്ലെങ്കിൽ 5 തരത്തിലാണ് ഭഗവാനുമായിട്ട് റിലേഷൻഷിപ്പ് സ്ഥാപിച്ചെടുത്തിരിക്കുന്നത്. ഒന്ന് നവവീത ഭക്തി, അത് പോകട്ടെ. 5 രസം, സ്മിത മാതാജി. സ്മിത മാതാജി, ഹരേ കൃഷ്ണ, കേൾക്കുന്നുണ്ടോ? 5 രസം, 5 രസത്തിലാണ് ഭഗവാനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കുന്നത്. 1, ശാന്തം, വാത്സല്യം, സഖ്യം, മാധുര്യം, ശാന്തം, വാത്സല്യം, മാധുര്യം, പിന്നെ പ്രഭു പറഞ്ഞു സഖ്യം, സഖ്യം, പിന്നെന്താ? ശാന്തം ആദ്യം പറഞ്ഞത് അല്ലേ? ശാന്തം, സഖ്യം, വാത്സല്യം, മാധുര്യം, 5 തരത്തില് ശാന്തഭാവത്തിൽ ഭഗവാനെ, ഭീഷ്മദേവർ ശാന്തഭാവത്തിലായിരുന്നു ഭഗവാനെ, വളരെ സൈലന്റ് ആയിട്ട്, ആർക്കും അറിയത്തില്ല ഭഗവാനുമായിട്ടുള്ള ഒരു ഡിവോഷണൽ റിലേഷൻഷിപ്പ് ഭീഷ്മദേവരുടെ. അതുകൊണ്ടാണ് ഓരോ ദിവസവും യുദ്ധത്തിന് വരുമ്പം ഇന്നെങ്കിലും ഭഗവാന്റെ കൈകൊണ്ട് ഞാൻ മരിക്കണമേ എന്ന് പറയുന്നത്, ശാന്തമായ രീതിയിലാണ്. അടുത്ത് ദാസ്യഭക്തം, അതായത് നമ്മൾ വിട്ടുപോയ ദാസ്യഭക്തി. ഹനുമാൻ ദേവൻ ദാസ്യഭക്തിയായിരുന്നു. എല്ലാം ഭഗവാന് സമർപ്പിച്ചിട്ട് ഭഗവാൻ പറയുന്നത് എന്തും കേൾക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു ദാസ്യഭക്തി. പിന്നെ അടുത്ത ഒരു സഖ്യഭക്തിയാണ്, സഖ്യഭാവം. അർജുനൻ ഒരു സുഹൃത്തായിട്ട് ഭഗവാനെ കാണുകയും ആ ഒരു ഭാവത്തിൽ ഭഗവാനെ സേവനം ചെയ്യുകയും ചെയ്യുന്ന ഒരു ഭാവം. അതിലും ഏറ്റവും ശ്രേഷ്ഠമായി എന്ന് ഞാൻ പറയത്തില്ല, പക്ഷെ എങ്കിലും ആ നല്ല ഒരു സുഖം കിട്ടുന്ന ഒരു ഭാവം, വാത്സല്യഭാവം. യശോദാമയും ഭഗവാനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആ ഒരു വാത്സല്യഭാവമാണ്, അമ്മയും കുഞ്ഞും തമ്മിലുള്ള ഒരു വാത്സല്യഭാവം. അപ്പൊ പിന്നെ വരുന്നതാണ് ആ മാധുര്യഭാവം. രാധാറാണിയും ഭഗവാനും തമ്മിൽ റിലേഷൻഷിപ്പ് ആ ഒരു മാധുര്യഭാവത്തിലായിരുന്നു. ഇത് ഏതെങ്കിലും ഒരു തരത്തിലൂടെ നമ്മൾ ഭഗവാനുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യണം. ആ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഭഗവാനെ വീട്ടിൽ വിഗ്രഹ
ശാന്തരസം മാതാജി ഇട്ടു. ശാന്തരസം, ദാസിരസം, സഖ്യരസം, വാത്സല്യരസം, മാധുര്യരസം, ഈ അഞ്ച് തരത്തിൽ, താങ്ക് യു മാതാജി, ഈ അഞ്ച് തരത്തിലുള്ള ഏതെങ്കിലും ഒക്കെ രീതിയില്, ഈ അഞ്ച് തരത്തിൽ ഏതെങ്കിലും ഒരു രീതിയിലെങ്കിലും ഭഗവാനുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗൃഹത്തില് ഡയറ്റി വർഷിപ്പ് ചെയ്യുന്നത്. അതായത് ഒന്നുകിൽ വിഗ്രഹം എന്ന് പറയുമ്പോൾ അത് ചിത്രവുമാകാം, അതല്ല ഒറിജിനൽ ഡയറ്റിയുമാകാം. അപ്പൊ ഏതെങ്കിലും ആ ഒരു വിഗ്രഹം നമ്മൾ വീട്ടിൽ ഗൃഹനാഥനായി ഒരിടത്ത് സ്ഥാപിക്കുകയും ആ നാഥനെ സേവനം ചെയ്യുക, രാവിലെ എഴുന്നേൽക്കുക, ഭഗവാന് നിവേദ്യം കൊടുക്കുക, വിളക്ക് കൊടുക്കുക, പ്രാർത്ഥിക്കുക, ഭഗവാനുമായിട്ട് കൺവെർസേഷൻ ചെയ്യുക, ഇത് ഈ അഞ്ച് വിധത്തിൽ ഏതെങ്കിലും ഒരു തരത്തിലെങ്കിലും ഒരു റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കാനാണ് ഈ ഒരു ഒരു പ്രൊസീജിയർ കൊണ്ടുവച്ചിരിക്കുന്നത്. ഇത് നമ്മൾ ഓരോ ഗ്രഹത്തിലും നമ്മൾ ചെയ്യേണ്ടതാണ്. ആ നിവേദ്യം കൂടി നമ്മൾ ചെയ്തു തുടങ്ങുമ്പോൾ നല്ലൊരു റിലേഷൻഷിപ്പ് നമുക്ക് നമ്മൾ അറിയാതെ കണക്ട് ചെയ്യാൻ പറ്റും. നമ്മൾ അത് നമ്മൾ അറിയാതെ തന്നെ അതിന്റെ രസം നമ്മൾ അനുഭവിക്കാൻ തുടങ്ങും. അങ്ങനെ ആ അങ്ങനെ ഭഗവാനുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പം ഭഗവാൻ നമുക്കും അതിരഹസ്യമായ ജ്ഞാനം നമുക്കും തരും. ആ രഹസ്യമായ ജ്ഞാനം ശ്രേഷ്ഠമായ ബുദ്ധി ആയിരിക്കും. ആ ശ്രേഷ്ഠമായ ബുദ്ധി കിട്ടുമ്പം മാർക്ക് കുറഞ്ഞോ മാർക്ക് കൂടിയോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. സമൂഹത്തിൽ മാന്യമായ ഒരു സ്ഥാനം ആ വ്യക്തിക്ക് കിട്ടും. സമൂഹത്തിൽ നല്ലൊരു ശ്രേഷ്ഠത, സമൂഹത്തിൽ നല്ലൊരു സമാധാനമായ ഒരു ജീവിതം ആ വ്യക്തിക്ക് കിട്ടും. ഇതാണ് ഇവിടെ ഭഗവത്ഗീതയിലൂടെ ഭഗവാൻ ഉപദേശിക്കുന്നത്. ഭഗവാനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അർജുനനെ ഭഗവാൻ തിരഞ്ഞെടുത്തതുപോലെ ആ ഒരു സ്റ്റാറ്റസ് നമുക്കും കൊണ്ടുവരാൻ ശ്രമിക്കാം. ഹരേ കൃഷ്ണ. ഭഗവത്ഗീതയുടെ ഒന്നാമത്തെ രണ്ടാമത്തെയും മൂന്നാമത്തെയും ശ്ലോകം പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്ക് എന്താണ് വിശ്വാസമില്ലായ്മ വരുന്നത്? ശ്രീല പ്രഭുപാദർ പറയുന്ന ഡിസീസ്ഡ് പേഴ്സൺ, ആ ഡിസീസിൽ നിന്ന് നമ്മൾ ആ രോഗം ശമിപ്പിച്ചുകൊണ്ട് ഭഗവാനിലേക്ക് മാറണം. എന്തുകൊണ്ട് ഭഗവാൻ ആ ഗുപ്തജ്ഞാനം അർജുനന് ഉപദേശിച്ചു കൊടുത്തു? ഉപദേശിച്ചു കൊടുത്തു കഴിഞ്ഞാലുള്ള ഫലം എന്താണ്? അത് ഫോളോ ചെയ്താലുള്ള ഫലം എന്താണ്? ഭഗവാനുമായി റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതൊക്കെ തരത്തിൽ നമുക്ക് ഭഗവാനുമായിട്ട് ബന്ധപ്പെടുത്താം? ഇനി കുറെ കാര്യങ്ങൾ ഉള്ളത് അഡീഷൻ ശ്യാമസുന്ദര മാതാജി പറഞ്ഞോളൂ. ഹരേ കൃഷ്ണ. ഹരീഷ്ണ പ്രഭു, എനിക്കിതില് പറയാനുള്ളത് എത്ര ഇമ്പോർട്ടന്റ് ആണ് നമ്മള് പരമ്പരയിലൂടെ കണക്ട് ആവേണ്ടത് എന്നുള്ളതാണ് ഞാൻ ഇതൊന്ന് മനസ്സിലാക്കുക. നമുക്ക് അറിയാൻ പറ്റുമ്പോ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പലരും പെട്ടെന്ന് പൊട്ടിമുളയ്ക്കുന്ന ഗുരുക്കന്മാരും പരമ്പരയില്ലാത്ത ഒരുപാട് സംഘടനകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ പരമ്പരയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് ഭഗവാൻ ഇതില് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് എന്താ പറയുന്ന, ഞാൻ ആദ്യം വിവസ്വാന് കൊടുത്തു, പിന്നെ അത് മനുവിൽ വന്നു, പിന്നെ ഇഷ്വാക്കു എന്ന് പറഞ്ഞ ആ പരമ്പര മുഴുവൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഭഗവാൻ ആ പരമ്പരയ്ക്കുള്ള പ്രസക്തി എന്താണ്, അല്ലെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് പരമ്പരയുമായിട്ട് കണക്റ്റഡ് ആവണം. ഇപ്പൊ ഈ പെർപോർട്ടിൽ പ്രഭുപാദ് പറയുന്നുണ്ട് പല ആൾക്കാരും പല രീതിയിലും ഭഗവത്ഗീത എഴുതുന്നുണ്ട് എന്നുള്ളത്. പക്ഷെ അതിലെല്ലാമുള്ള കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ എന്താണോ പറയാൻ ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ എന്താണോ നമ്മളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചതെന്നുള്ള ആ ഒരു സത്ത് അതിൽ വരുന്നില്ല. മോസ്റ്റ് ഓഫ് ദ ആൾക്കാർ സ്വന്തമായിട്ട് എന്താണോ കരുതുന്നത് അതാണ് എന്താ പറയാ ഇതിൽ എഴുതുന്നത്, ഭഗവത്ഗീത എഴുതുന്നത്. അപ്പൊ അതിന് പകരം ഭഗവാൻ എന്താണ് നമ്മളുടെ അടുത്ത് പറയാൻ ഉദ്ദേശിച്ചെന്നുള്ളത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ആ പരമ്പരയുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാര് എഴുതിയ പുസ്തകങ്ങൾ വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ പ്രഭു നേരത്തെ പറഞ്ഞ പോലെ ഭഗവത്ഗീത ശ്ലോകം അറിയുമായിരിക്കും, ഒരുപക്ഷെ ചോദിച്ച മീനിങ്ങും അറിയുമായിരിക്കും, പക്ഷെ ആ മീനിങ് ഭഗവാൻ പറഞ്ഞതാണോ എന്നുള്ളതാണ് നമ്മള് മനസ്സിലാക്കേണ്ടത്. കാരണം ഒരുപാട് പേര് എഴുതുന്നുണ്ട് ഭഗവാന് രൂപമില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷെ വളരെ കൃത്യമായിട്ട് നമ്മുടെ ശാസ്ത്രങ്ങളിൽ പറയുന്നുണ്ട് സച്ചിദാനന്ദ രൂപമാണ്. അല്ലാന്നുണ്ടെങ്കിൽ എവിടെ ഭഗവാന് രൂപം ഇല്ല എന്ന് പറഞ്ഞ അവര് വിശദീകരിക്കുന്നു. പ്രഭുപാദ് പെർപോർട്ടിൽ വളരെ ക്ലിയർ ആയി എഴുതുന്നുണ്ട്
ഭഗവാന് മെറ്റീരിയൽ ആയിട്ടുള്ള രൂപം ഇല്ല എന്നുള്ളതാണ് പറയുന്നത് അല്ലാണ്ട് മൊത്തത്തിൽ ഭഗവാന് രൂപവും ഇല്ല എന്നുള്ളതല്ല പറയുന്നത് കാരണം ഭഗവാന് രൂപമുള്ളത് കൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും രൂപമുള്ളത് അപ്പൊ അത് പക്ഷെ ഭഗവാന്റെ രൂപവും നമ്മളുടെ രൂപവും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്കുള്ളത് മെറ്റീരിയൽ ബോഡിയാണ് ഭഗവാനുള്ളത് സച്ചിദാനന്ദ വിഗ്രഹം അതായത് ഒരിക്കലും നശിക്കാത്തതാണ് ഭഗവാന്റെ രൂപം അതേപോലെ തന്നെ ഇന്ന് രാവിലത്തെ ക്ലാസ്സിനെ പ്രഭു പറയുമായിരുന്നു നമ്മള് ഭക്തിയിൽ മുന്നേറി ഭഗവത് ധാമിൽ എത്തുമ്പോഴാണ് നമ്മൾക്ക് നമ്മളുടെ സ്വരൂപം കിട്ടുന്നത് ഇപ്പൊ ദീക്ഷ എടുക്കുന്ന സമയത്ത് നമ്മൾക്ക് നമ്മുടെ ഗുരു തരുന്ന ആ പേര് എന്ന് പറയുന്നത് നമ്മളുടെ യഥാർത്ഥത്തിലുള്ള സ്വ എന്താ പറയുക സ്വന്തം പേര് എന്ന് പറയാവുന്നതാണ് ആ പേര് കിട്ടുന്നത് കാരണം ഗുരുവിന് അറിയാൻ പറ്റും നമ്മൾ ഏത് പൊസിഷനിന്നാണ് താഴെ വന്നിരിക്കുന്നത് നമ്മുടെ യഥാർത്ഥ പേര് എന്തായിരുന്നു അപ്പൊ അതിനനുസരിച്ചിട്ടാണ് നമുക്ക് അവര് പേര് തരുന്നത് അതുപോലെ നമ്മുടെ സ്വരൂപം കിട്ടുന്ന സമയത്ത് നമുക്ക് തിരിച്ച് ഭഗവാന്റെ ധാമത്തിൽ എത്താൻ പറ്റുള്ളൂ അപ്പൊ അതിനുള്ള വഴികളാണ് നമ്മൾ ഈ ഭക്തിമാർഗത്തിലൂടെ നമ്മള് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുന്നതും ജപിക്കുന്നതും കാര്യങ്ങൾ ഇങ്ങനെ സാധന ഭക്തി ചെയ്യുന്നത് നമ്മള് തിരിച്ച് ഭഗവത് ധാമില് എത്താൻ വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ പടികൾ ഹരേ കൃഷ്ണ പ്രഭു ഹരേ കൃഷ്ണമാതാജി ഹരേ കൃഷ്ണ പറയാനൊന്നും ഇല്ല പ്രഭു എല്ലാം കേട്ടു മനസ്സിലായി നേരത്തെ മനസ്സിലായതാണ് ആ ഇല്ല ഇല്ല അരേ ഇഷ്ടം ഇല്ല പരമ്പരയുടെ ഇമ്പോർട്ടൻസ് പ്രഭു മാജി അത് നല്ലോണം പറഞ്ഞു അത് വേണം അങ്ങനെ അതാണ് യഥാർത്ഥമായത് അതിൽ കൂടെ കിട്ടുന്നതിനാണ് ശാശ്വതമായിട്ട് നിലനിൽക്കുള്ളൂ ഹരേ കൃഷ്ണ അപ്പം അടുത്ത് സുമാജിയിലോട്ട് പോവാണ് ക്വസ്റ്റ്യൻ കഴിഞ്ഞ ആഴ്ച ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിരുന്നു സംടൈംസ് മിസ്അണ്ടർസ്റ്റുഡ് അസ് കൃഷ്ണാവബോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഭഗവത്ഗീത ഭഗവത് പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയത്ത് ചില രീതിയിൽ തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട് എന്താണ് ആ തെറ്റിദ്ധാരണ ഒരാഴ്ചയില് നമ്മള് ഈ പറയുന്ന കാര്യങ്ങള് ഒരു ചർച്ചയും കൂടെ ചെയ്യുമ്പോഴാണ് ആ ഭഗവാനുമായിട്ടുള്ള രസം ആ ഒരു രസം നമ്മൾ പഠിക്കുമല്ലോ ജോലി ചെയ്യാണ് അത് 8 മണിക്കൂർ ഓഫീസിൽ തീരും ഇവിടെ കൊണ്ടുവരേണ്ട ആവശ്യമില്ലല്ലോ അപ്പം പിന്നെ നമ്മുടെ ചർച്ചകൾ ഇതായിരിക്കണം ഇപ്പോഴാണ് നമ്മുടെ സമയം പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചോളം ഒരുപക്ഷെ അങ്ങനെ ഡിസ്കസ് ചെയ്യാനുള്ള സമയം കിട്ടത്തില്ല പക്ഷെ ഇപ്പൊ നമ്മുടെ സമയം കിട്ടും നമ്മള് ഫ്രീ ആണ് നമ്മള് ഇല്ലേ നമ്മള് ഇതിനെ കുറിച്ച് നമ്മള് സംസാരിക്കുമ്പോഴാണ് ഒരു രസം ഭഗവാനുമായിട്ടുണ്ടാകുന്നത് ഇപ്പൊ നമുക്ക് അങ്ങനെ ഭഗവാനിൽ ഇൻവോൾവ്മെന്റോടെ എൻജോയ് ചെയ്യാനുള്ള സമയമാണ് വെറുതെ ഉള്ള എൻജോയ്മെന്റ് അല്ല ഇൻവോൾവ്മെന്റ് ഇൻ ഡെപ്ത് ആയിട്ട് ഇമേഴ്സ് ആയിട്ട് ഭഗവാനുമായിട്ട് ആ ഒരു റിലേഷൻഷിപ്പ് സ്ഥാപിച്ചെടുക്കാനുള്ള അസുലഭ സുവർണാവസരമാണെന്ന് ഞാൻ വ്യക്തമായിട്ട് പറയാം ഈ സ്റ്റേജ് ഇത് സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരുപക്ഷെ കിട്ടത്തില്ല സെർട്ടൻ ഏതിനു ശേഷം വയസ്സാങ്കാരത്ത് കിട്ടത്തില്ല കാര്യം ഒരുപക്ഷെ നമുക്ക് എങ്ങനെ ആ ഈ വയസ്സാങ്കാരത്ത് നമ്മുടെ സ്ഥിതി എങ്ങനെ നമുക്ക് അറിയാൻ പറ്റത്തില്ല ഇല്ലേ അപ്പൊ ഇപ്പം ഈ ഏജാണ് ഇതിന്റെ കൃത്യമായ സമയം ഇപ്പൊ ഇവിടെ പറഞ്ഞത് ചിലപ്പോഴൊക്കെ കൃഷ്ണാവബോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട് ശീല പ്രഭുപാദന്റെ ഭാവാർത്ഥത്തിൽ 2-ാമത്തെ 3-ാമത്തെ ലൈൻ പറയുന്നുണ്ട് ഈ കൃഷ്ണാവബോധം ചിലപ്പോൾ നിഷ്ക്രിയത്വം തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാം അതായത് 4-ാമത്തെ 5-ാമത്തെ അധ്യായത്തില് അർജുനനോട് കൃഷ്ണൻ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് സന്യാസ്തു മഹാബാഹു എന്ന് അതായത് കൃഷ്ണ അങ്ങ് ഒരിടത്ത് പറഞ്ഞു ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് കർമ്മം വെറുതെ ഇരുന്നാൽ മതി നിഷ്ക്രിയനായിട്ടിരുന്നാൽ മതി
പക്ഷെ പിന്നീട് അങ്ങ് വീണ്ടും പറഞ്ഞു അല്ല പ്രവർത്തിക്കണം പക്ഷെ അത് എന്നെ സ്മരിച്ചുകൊണ്ട് ചെയ്യണം ഞാൻ ആകെ കൺഫ്യൂഷൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് അപ്പൊ കൃഷ്ണ പറയും മറുപടി പറയും വെറുതെ ഇരിക്കാൻ ഞാൻ പറയത്തില്ല അതെനിക്ക് ഇഷ്ടമേയുള്ള കാര്യമില്ല നീ കർമ്മ ചെയ്തുകൊണ്ടേയിരിക്കണം പക്ഷെ ആ പ്രവൃത്തി എന്നെ സ്മരിച്ചുകൊണ്ടായിരിക്കണം അതായത് എനിക്ക് സമർപ്പിക്കാവുന്ന രീതിയിലായിരിക്കണം ചെയ്യേണ്ടത് എനിക്ക് സമർപ്പിക്കാവുന്ന രീതിയിലാണ് കള്ളൻ അവിടെ ഉണ്ടാവരുത് അതായത് മറ്റൊരാളോട് പറയാൻ മോശമാകുന്ന രീതിയിലുള്ള പ്രവൃത്തി ചെയ്യരുത് അപ്പം സ്വാഭാവികമായിട്ടും ഭഗവാനോട് പറയാൻ ഇഷ്ടമുള്ള ഒരു പ്രവൃത്തി ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത് എന്നർത്ഥം ധാർമ്മികമായിരിക്കണം ഭഗവാനെ സ്മരിച്ചുകൊണ്ടിരിക്കണം രണ്ടാമത്തെ ചോദ്യം ഏക ഇത് തത് ഏകം വധ ഇത് ചോദിച്ചത് ആരോടാ മീരായോട് ചോദിച്ചത് പറഞ്ഞത് അല്ലേ അല്ല പ്രഭു പ്രഭു ഒരു മിനിറ്റ് ഇതിന്റെ എന്താ പറയാ കൃഷ്ണാവബോധം ചിലപ്പോ നിഷ്ക്രിയത്വം എന്ന് തെറ്റിദ്ധരിച്ചപ്പെട്ടേക്കാന്ന് പറയുന്നല്ലോ നിഷ്ക്രിയത്വം അത് എന്തുകൊണ്ടാണല്ലേ എന്നോട് ചോദിച്ച പ്രഭു അല്ല ചോദ്യം ചോദിച്ചത് കൃഷ്ണ കോൺഷ്യസ്നസ് ഒരു പക്ഷേ സംടൈംസ് ചിലപ്പോഴൊക്കെ തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാം അതിന്റെ ആ എന്താണെന്നുള്ളതാണ് ചോദിച്ചത് നിഷ്ക്രിയനായി ഇരിക്കാം എന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാം എന്നാണ് അങ്ങനെ തെറ്റിദ്ധരിച്ചവർ ഒറ്റയ്ക്കൊരിടത്ത് ഒതുങ്ങിക്കൂടി ഭഗവാൻ കൃഷ്ണന്റെ തിരുനാമോച്ചരണത്തിന് കൃഷ്ണാവബോധത്തിൽ പൂർണ്ണത വരുത്താൻ തുനിഞ്ഞേക്കാം എന്നാൽ ഈ തത്വശാസ്ത്രത്തിൽ തികച്ചും പരിശീലനം നേടുന്നതിന് മുമ്പ് വിജനസ്ഥിരുന്ന് കൃഷ്ണന്റെ യുദ്ധമല്ല അത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഹരേ കൃഷ്ണക്കാരെ ഏകദേശം കളിയാക്കാറുണ്ട് അവൻ സന്യാസിയാവാൻ പോകുന്നവരാണ് ഉദ്ദേശം എന്തുവാ അങ്ങ് വിജനമായി വീടുമെല്ലാം ഉപേക്ഷിച്ചിട്ട് അങ്ങ് പോയിരിക്കാം അല്ല കൃഷ്ണാവബോധം എന്ന് പറഞ്ഞാൽ അങ്ങനല്ല അവിടെയാണ് തെറ്റിദ്ധരിച്ചിരിക്കുന്നത് അങ്ങനെയല്ല ഒരിടത്ത് പോയി ജപിക്കാൻ ഉള്ളതല്ല കൃഷ്ണാവബോധം എന്ന് പറയുന്നത് കൃഷ്ണാവബോധം എന്ന് പറയുന്നത് ഭഗവാനെ സേവനം ചെയ്യുവാനും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് അതാണ് കൃഷ്ണാവബോധം എന്ന് പറയുന്നത് തത് ഏകം വദ എന്താണ് തത് ഏകം വദയുടെ അർത്ഥം തത് ഏകം വദ അർജുനൻ ഭഗവാനോട് അഭ്യർത്ഥിക്കുന്ന ഒരു സെന്റൻസ് ആ തത് ഏകം വദ ആ ഒന്നിനെ പറഞ്ഞു തന്നാലൊന്ന് ആ വെരി ഗുഡ് ആ ഒന്നിനെ പറഞ്ഞു തന്നാലും ഏതൊന്നിനെ അർജുനൻ ചോദിക്കുകയാണ് ഭഗവാനോട് എനിക്ക് ശ്രേഷ്ഠമായത് എന്താണോ അതൊന്ന് പറഞ്ഞു തരാം ബിക്കോസ് അതെ നോക്കണം നമ്മുടെ ജീവിതത്തിൽ അർജുനൻ ചോദിച്ചു തന്റെ ജീവിതത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത് എന്താണെന്ന് പറഞ്ഞു തന്നാൽ ഈ ഒരു ക്വസ്റ്റ്യനാണ് നമ്മളും ഭഗവാനോട് ചോദിക്കേണ്ടി എനിക്ക് ശ്രേഷ്ഠമായത് എന്റെ ജീവിതത്തിൽ ശ്രേഷ്ഠമായത് കൃഷ്ണ പറഞ്ഞു തരണേ ഇതാണ് പ്രാർത്ഥന വരുന്നത് ആ ശ്രേഷ്ഠത ഭഗവാനുമായിട്ട് റിലേഷൻഷിപ്പ് സ്ഥാപിച്ചെടുക്കുമ്പം ആ ശ്രേഷ്ഠമായൊന്ന് ഭഗവാൻ ഇതാമി ബുദ്ധിയോഗം ആ ഒരു രീതിയിൽ ബുദ്ധി നമുക്ക് തരും ആ ശ്രേഷ്ഠമായതിനെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും അടുത്ത ക്വസ്റ്റ്യൻ എഴുതി വെച്ചോളൂ മിഥ്യാചരക 3.6 സ്മിതമാതാജി എഴുതി വെച്ച ക്വസ്റ്റ്യൻ കർമ്മയോഗം അസക്തസ വിശിഷ്യതി 3.7 സിമി മാതാജി എഴുതി വെച്ചു മിഥ്യാചരക ക്വസ്റ്റ്യൻ അതിന്റെ മീനിങ് കർമ്മയോഗം അസക്തസ വിശിഷ്യത ഇതിനെ പറ്റി 2-3 മിനിറ്റ് സംസാരിക്കാനുണ്ട് അതുകൊണ്ട് സ്മിത മാതാജിയും സിമി മാതാജിയും തയ്യാറായിട്ടിരിക്കണം ഈ രണ്ട് വാക്കുകൾ അസക്തസ വിശിഷ്യത കുളു 3.7 സ്മിത മാതാജി ഞാൻ ക്വസ്റ്റ്യൻ ഇടാം എന്തായാലും തർദ്ധം കർമ്മ കൗന്ദേയ മുക്ത സംഘ 3.9 സിമി മാതാജി കേട്ടോ ഹരേ കൃഷ്ണ ഡെഫിനിഷൻ പറയേണ്ടത് അല്ലെങ്കിൽ അർദ്ധം കർമ്മ കൗന്ദേയ മുക്ത സംഘ
तत् अर्धम कर्म कौंदेय मुक्त संगह मिधमादाजी 3.7 कर्म योगम असक्त स विशिष्यते अंपो मिथ्याचरह 3.6 मिथ्याचरहु कर्म कौंदेय मुक्त संगह सिमी महाराजी ओके या हरे कृष्ण अमुक കേക്കണ്ടേ ആർക്ക് പാടാൻ പറ്റും സിമി മാതാജി അമര ഉണ്ടോ അവിടെ എന്നാ മാതാജി പാടിക്കും മീരാജി ഒരു പാട്ട് പാടും അറിയാവുന്ന ഒരു കൃഷ്ണന്റെ ഒരു പാട്ട് പാടും ഞാൻ ക്ഷീണിച്ചു പോയി ഈരാജി പാട്ട് നോക്കുമ്പോഴത്തേനെ ശരദുദാശയെ കൃഷ്ണ സാധു ജാതസ सरसिजोदरा कृष्णा श्रीमुषादृशाम् पुरदनाथदे कृष्णा शुल्कदासिका वरदनिघ्नदो कृष्णा नेह किंवद विषजलाप्यया कृष्णा व्याळराक्षसा वर्षमारुदा कृष्णा वैदुतानला वृषम आत्मजा कृष्ण विश्वदोभया ऋषभदेवयं कृष्ण रक्षिदामुः नकलु गोपिका कृष्ण नंदनो भवान अखिल देहिनां कृष्ण अंतरात्मदृक् विकनसार्थिदो कृष्ण विश्वगुप्तये सख उदेयिवान् कृष्ण सात्वदां कुले विरजिदा भयं कृष्ण वृष्णिदुर्यदे चरणमीयुषां कृष्ण संसृतेर्भयात् करसरोरुहं कृष्ण कांदकामदं शिरसि देहिना कृष्ण श्रीगरग्रहं जयदिदे दिगं कृष्ण जन्मना व्रजा श्रयद इंदिरा कृष्ण शश्वदत्रही हरे कृष्ण इतने पाड़े नमुक् भक्ति भगवान स्नेह बंधम स्थापित कपलीश्वर टेम्पल वन ऑफ द ओल्डेस्ट टेम्पल सिचुएटेड इन द मॉडर्न सिटी ऑफ चेन्नई इन मैलापुर इन तमिलनाडु कपलीश्वर टेम्पल वाज बिल्ट इन 7th सेंचुरी इन विच लॉर्ड शिवा इज द मेन डाइटी इन 1906 द गोपुरम गेट टावर विद ए हाइट ऑफ 120 फीट वाज बिल्ट फॉर द टेम्पल इन ए वेल डिफाइंड आर्किटेक्चर नोकना 1906 थैंक यू माताजी हरे कृष्ण अब नमुक वांछा कल्पत रूपियच कृपा सिंधुभ्यो वच पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः एकं शास्त्रं देवकी पुत्र गीतं सुमाजी कृष्णाय वासुदेवाय हरये परमात्मने प्रकटक्लेशनाशाय गोविंदाय नमो नमः कृष्णाय वासुदेवाय देवकी नंदनाय च नंदगोपकुमाराय गोविंदाय नमो नमः वसुदेव सुदं देवं कंसचारुणवर्धनं देवकी परमानंदं कृष्णं वंदे जगद्गुरुं कात्यायनी महामाये महायोगिनीश्वरी नंदगोपसुदं देवी पद्मे श्रीकृष्ण शरणं मम दासोऽहं कृष्णतवास्मि हरे कृष्ण 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 हरे 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 राम 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 हरे हरे कूड़ी एल्लावर्क्कुम् अवरुडे कुट्टिकल्क्कुम्
മാതാപിതാക്കന്മാർക്കും ബന്ധുമിത്രാദികൾക്കും സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹത്തോടെ ആയുരാരോഗ്യ സൗഖ്യം ഉണ്ടാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. അപ്പൊ സുമാജി ഹരേ കൃഷ്ണ, ശ്യാമസുന്ദര മാതാജി ഹരേ കൃഷ്ണ, മൈരാജി ഹരേ കൃഷ്ണ, സിമി മാതാജി ഹരേ കൃഷ്ണ. കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാം സുമാജി. അപ്പൊ വീണ്ടും നമുക്ക് ബുധനാഴ്ച ഭഗവാന്റെ കഥകളുമായിട്ട് കാണാം. സീറോ ഡിം ഹരേ.